செக்யூரிட்டி இருந்து மியூசியத்துல இருந்து கிரீடம் எப்படி திருட்டு போச்சு? போலீஸாருக்கு தெரியாம நடந்திருக்கவே முடியாது. ஆமா சார். ഇന്നലെ രാത്രി കിരീടം മോഷണം പോയ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫിനെയും കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവരണം. എനിക്ക് എല്ലാവരും ചോദ്യം ചെയ്യണം. ഉങ്കളത്താൻ സസ്പെൻഡ് പണ്ണോ? ഏയാ, നീ ഏ സെക്യൂരിറ്റിക്കാരനക്ക് തുപ്പായി കൊടുക്കല? കൊടുത്തച്ച സാർ. അപ്പൊ തിരുടൻ ഏ എന്താ ഷൂട്ട് പണ്ണല? ഹീസ് നോട്ട് എൻ ഓർഡിനറി ക്രിമിനൽ. തമിഴില പേസിയ? ഇംഗ്ലീഷ്കാരൻ ഊരോട്ട് പോയച്ച്, ഇന്ന് ഏ ഇംഗ്ലീഷില പേസിക്കിട്ട്? മിസ്റ്റർ കൃഷ്ണൻ നായർ, ഇത്രയും വില കൂടിയ ഒരു കിരീടം ഈ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി മ്യൂസിയത്തിൽ കുറച്ചു ദിവസം സൂക്ഷിക്കാമെന്ന് സെൻട്രൽ മിനിസ്റ്റർ സമ്മതിച്ചപ്പോ നിങ്ങൾക്ക് എന്താ ഒരു സീരിയസ്നെസ് വേണ്ടേ? രാജാ സെങ്കുട്ടോൻ കാലത്തിലെ കടവുളുക്കപ്പെട്ട അന്ത തങ്ക കിരീടത്തെ നമ്മളാല കാപ്പാത്ത മുടിയില. അതോടെ മതിപ്പനാ തരുമോ ഉങ്ങൾക്ക്? കാഞ്ചി വലിച്ച പൊട്ടാത്ത തോക്കും കൊടുത്ത് കൊറേ മണ്ടന്മാരെയാണോ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? അപ്പടിക്കാളെങ്കിൽ സാർ. സാർ, പൊട്ടുന്ന തോക്കുകൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കൂടുതലില്ലാന്ന് സാർ മനസ്സിലാക്കണം. അതിരിക്കട്ടെ, മോഷ്ടാവിനെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അലാറം അടിക്കുന്ന ഏരിയയിലൊന്നും സ്പർശിക്ക പോലും ചെയ്യാതെ കിരീടം എടുത്തോണ്ട് പോകാൻ സാധ്യമല്ല. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കമാണ് അയാൾ കാണിച്ചത്. കള്ളനെ പൊഴുത്താതെ കാര്യം പറയൂ. ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു മഞ്ഞ ടാക്സി തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ മ്യൂസിയത്തിലേക്ക് വന്നത്. മോഷണത്തിന് ശേഷം കാർ ഹൈവേയിൽ ഉപേക്ഷിക്കാനുണ്ടായത്. ഇന്ത്യ കോണ്ടിനെന്റൽ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പറയുന്നത് പോൾ ബാർബർ എന്ന പേരിൽ ഒരാൾ അവിടെ താമസിച്ചിരുന്നുവെന്നാണ്. വെളുപ്പിന് 5:30 കീറിയ ഒരു കറുത്ത ഷർട്ടും ചോര ഒലിപ്പിക്കുന്ന മുതുകുമായി അയാൾ പുറത്തു നിന്ന് കയറി വരുന്നത് റിസപ്ഷനിൽ ശ്രദ്ധിച്ചിരുന്നു, കയ്യിലൊരു ബാഗുമായി. ഉടനെ വേഷം മാറി വന്ന അയാൾ റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഈ പോൾ ബാർബർ ലുഫ്താൻസാക്കാരുടെ ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. ഓ മൈ ഗോഡ്, ഇവർ എന്നാ ചൊല്ലാറ്? എല്ലാം അപ്പുറമാ ചൊല്ലാ. മ്യൂസിയത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയാവണം പുറം മുറിഞ്ഞത്. വേലിയിൽ നിന്ന് ഒരു കഷ്ണം കറുത്ത തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ തന്നെ ആവണം അയാൾ. കിരീടം കിടക്കില്ലേനാ ഉള്ള തീത്ത് കെട്ടിരുവേ. മുയർച്ചി പണിടുവാൻ സാർ. അമേരിക്കക്ക് പോണ തിരുടനെ എപ്പടി പിടിക്കരുത്? അത് അവിടെയാ. അപ്പടി ചൊല്ലാതെങ്ക സാർ, ഉയിര് കൊടുത്തും ഇന്ന കിരീടത്തെ ഞാൻ തിരുപ്പി കൊണ്ടുവന്നിരുവേ. നമ്പിക്കയില്ലേ? പ്ലീസ് സാർ, ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ. മുതലേ ചൊല്ലിയാച്ച ഇംഗ്ലീഷിൽ പേശാതെന്ന്. സോറി സാർ, മന്നിച്ചിരുങ്ങ. ഈ മോഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എല്ലാ ഗൗരവത്തോടെയും ഞാനത് മനസ്സിലാക്കുന്നു. വേണ്ടി വന്നാൽ CID വകുപ്പിൽ നിന്ന് ചിലരെ അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരും. എന്ത് ചെയ്തിട്ടായാലും തുമ്പുണ്ടാക്കിയേ പറ്റൂ. ഇത്തരം പ്രമാദമായ കേസുകൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. അവര് തന്നെ ശരണം. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു, നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ. എന്ന് പറയുന്നത് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. നീ ചിലക്കായിരിക്കും. 1, 2, 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വീട് നോക്കിയോ. അത് കാണ. റെഡി? 1, 2. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റ് ആയിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. ആ നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? വെടി കൊണ്ടത് പശുവിനല്ല, ഓടിക്കോ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഏയ്, ഹായ് സാർ. മിസ്റ്റർ രാംദാസ് എങ്ങോട്ടാ? ഓട്ടോ പരിശീലനമാണ് സാർ. കയറെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടിൽ ഒരു പേപ്പട്ടി തല്ലിക്കൊല്ലിയാണ് സാർ. പോ 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 പോ. ഇന്ന് ഏതാണ് വേണമോ സാർ? യു ലൈക്ക് ഹാവ് സം ഐസ്ക്രീം?
കൃഷ്ണ സാർ. വൺ ഐസ്ക്രീം. സരി സാർ. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് സാർ. ഇതിലിപ്പോ എന്റെ നില ആകെ പരിങ്ങല്ലായിരിക്കുന്നു. അതെ, മ്യൂസിയത്തിലെ സെക്യൂരിറ്റിയുടെ ചുമതല സാറിനാണല്ലോ. കിരീടം വീണ്ടെടുക്കേണ്ട ചുമതല എനിക്ക് തന്നെ. ഇഫ് നോട്ട് ഐ മേ ഗെറ്റ് എ ഡിസ്മിസ്. ഹോം മിനിസ്റ്റർ ഫോണിൽ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സാർ. അദ്ദേഹത്തിന്റെ ടെൻഷൻ. മിസ്റ്റർ രാംദാസ് എന്നെ രക്ഷിക്കണം. ഇതിപ്പോ സാർ നാലാമത്തെ തവണയാണല്ലോ എന്നോട് പറയുന്നത്. പക്ഷേ എനിക്ക് എങ്ങനെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് മാത്രം പറയുന്നില്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്രയോ വിഷമം പിടിച്ച കേസുകൾക്ക് തുമ്പുണ്ടാക്കിയവരാണ് മിസ്റ്റർ രാംദാസ്. മിസ്റ്റർ വിജയനും അതുകൊണ്ട് പോൾ ബാർബറെ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോകണം. അമേരിക്ക. സാർ ഐസ്ക്രീം വന്ന്. സാറിനോട് വിരോധമുള്ള ആരെങ്കിലും ഐസ്ക്രീം തലയിലേക്ക് ഇട്ടതാണോ? എങ്കിൽ ഈ ഹോട്ടലിൽ ഞാൻ പൂട്ടിക്കും. മിസ്റ്റർ രാംദാസ്, ഞാനൊരു പ്രതികാരദാഹിയാണ്. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചു മൂടാനും മടിയുള്ള ആളല്ലേ ഞാൻ. ഞാൻ കേട്ടിട്ടുണ്ട് സാർ. ഇതെന്താ കളിത്തോക്കാണോ സാർ? നോ, ഇത് അമേരിക്കയിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് തരാനുള്ളതാ. ഇതാ നോക്ക്, വളരെ ട്രിക്കിയായ ഒരു സാധനമാണിത്. നമ്മുടെ ശത്രു ഈ റിവോൾവർ തട്ടിയെടുത്ത് നമ്മുടെ നേർക്ക് തന്നെ കാഞ്ചി വലിച്ചാൽ ദാ ഇതുപോലെ കത്തിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണേ ഇതിന് സീർത്ത് കത്തിച്ച് വലിക്കാം. സൂക്ഷിച്ചില്ലേ കത്തിക്കുന്നവന്റെ കാറ്റ് പോവും, വീണ്ടും ഞെക്കിയാ വെടി പൊട്ടും. അയ്യോ, എന്തിനാണ് സാർ വേണ്ടാത്ത കൂടാലിയൊക്കെ തന്നായിരിക്കുന്നത്? ശരിക്ക് പൊട്ടുന്ന ഒരു തോക്ക് തന്നായിച്ചാ പോരെ. പോരാ, അമേരിക്കക്കാരനെ വിരട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ഇതുപോലുള്ള സാധനങ്ങൾ ജെയിംസ് ബോണ്ട് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഓ അങ്ങനെ. ആ ശത്രു ചത്താൽ ശത്തി കുത്താനായിരിക്കും ഈ കറുത്ത തുണി അല്ലേ? അല്ല, ഈ കറുത്ത തുണി പോൾ ബാർബറുടെ കുപ്പായത്തിന്റെ ഒരു ചീന്താണ്. കിരീടവും കൊണ്ടവൻ റോഡിലേക്ക് ചാടുമ്പോ മുള്ളുവേലി കുടുങ്ങി കീറിയതാ. ദൃക്സാക്ഷികൾ പറയുന്നത് അയാളുടെ മുതുകിൽ കമ്പി കൊണ്ട് നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ടെന്നാണ്. ഈ തുണിയുടെ കീറിയ മറ്റേ ഭാഗവും മുതുകിലെ മുറിവുമാണ് പോൾ ബാർബറെ തിരിച്ചറിയാൻ നമ്മുടെയിലുള്ള തുമ്പുകൾ. ഈ പോൾ ബാർബർ അമേരിക്കയിൽ ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? എന്താ അല്ല, പോൾ ബാർബർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എനിക്ക് ആ വീട്ടിൽ കയറാം. ഈ സീഡികൾ പല വേഷത്തിൽ വേണമല്ലോ അന്വേഷണം നടത്താൻ. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഇതാണ് എന്നെ ആപ്പിലാക്കിയ കിരീടം. ഇതാണ് ഇത്ര വലിയ കിരീടം? ഇതൊരുമാതിരി ബാലയ്ക്ക് വെക്കുന്ന കിരീടം പോലുണ്ടല്ലോ. കിരീടത്തിന്റെ ഭംഗിയല്ല, അതിന്റെ ആന്റിക് വാല്യൂ ആണ് പ്രശ്നം. ഓഹോ സാർ, അപ്പൊ എന്റെ ചെലവിന് 500,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി കിട്ടും, എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സി ഡി വിജയനെ എന്റെ കൂടെ അയക്കണമെന്നില്ല. വെറും കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരുത്തം വന്നിട്ട് അമേരിക്കയിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ മറ്റേ കേസുകളൊക്കെ നിങ്ങൾ ഒരുമിച്ചല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഏയ് അങ്ങനെയൊന്നല്ല, എന്റെ മാത്രം ബുദ്ധിമുട്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. പിന്നെ എന്റെ വിശാലമായ മനസ്സുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവനും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. സർക്കാരിന്റെ കാശ് തിന്ന് മുടിക്കാനല്ലാതെ അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശരി, മിസ്റ്റർ രാംദാസിന്റെ ഇഷ്ടം. വിജയ, 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 ഓ കെട്ടി പാലുറക്കണം. എന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്ന് നിന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയായിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ നീ ഓടി രക്ഷപ്പെട്ടില്ല. ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രം, എന്റെ കഴുത്ത് കടന്ന 2 പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. എരന്തുപോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തത് കൊണ്ടാണ് തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ലതും എടുത്ത് വെക്കേ. എന്താന്നുല്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദ്രാസി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്? വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല, ദൂരം എന്ന് വെച്ചാ എവിടെ? ബോംബെക്കാ. ഹേ, പിന്നെ ഇവിടെ ഡൽഹിക്കാ. അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസന്വേഷണം
അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. ഹലോ മിസ്റ്റർ രാംദാസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹലോ ദാസ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ഹലോ ദാസ്, എപ്പോ അമേരിക്ക പോകുന്നത്? ഐ ഷുഡ് ഗെറ്റ് മൈ പേപ്പേഴ്സ് റെഡി. ഓ സർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മ ഓഫീസ് കേ ഹലോ. ഹലോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ஆமா, அமெரிக்கா போறீங்கல்ல? ஏன் விஜயம் கூட வரலையா? நான் மட்டும் போனா போன கமிஷன் சொன்னாங்க. அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பங்கிட்ட எல்லாம் பேசணுமே. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய, இவருக்கு இங்கிலீஷ் தெரியாதே, அதனால. ஓ, தேங்க்யூ. നീ എന്റെ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും? മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചുവാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ, നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടെ നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി തന്നെ. ആ, വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കൊറേ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ. അമേരിക്ക, 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 അമേരിക്ക. കണ്ടോ, കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാൾ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ലേ? അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ? എടാ പട്ടി. എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പൊ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ടേ ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയ പോലെ ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറത്തുപ്പും ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ്, പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ? എന്തോ നല്ല കവള. പാടില്ല മിസ് രാംദാസ്, നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഏ, ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു എന്ന് വെച്ച് അമേരിക്കയിലിരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സാർ? പാവം പത്രക്കാർ സാർ. എടുത്തോട്ടെ.
ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം, പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം, കൂടെ സി ഡി രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വേണ്ട ക്യാഷത്തെ ഒരു ന്യൂസും. ഓക്കെ, വൺ മിനിറ്റ്. എന്തേ ഫോട്ടോ? ഓക്കെ, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ, പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം. ഓക്കെ സർ, കമൺ കമൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ വൺ, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഇസ് നമ്പർ ടു. തമ്മിൽ തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. സിഡികളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ, അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനി ഇപ്പൊ മേനോ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. ഓക്കെ, അറിയാമല്ലോ. എന്റെ മാത്രം ഉറപ്പിന്റെ പേരിലാ നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നു. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീയിൽ ആളുകരായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. എവന്മാർ എങ്ങനെ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ഈ കഞ്ചാവ് പുറത്തിറക്കും? അത് അവന്മാരുടെ തലവേദന. കസ്റ്റംസുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റും കാണും. നമ്മുടെ ജോലി അവന്മാരെ കണ്ടുപിടിക്കുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. എവന്മാരെ എങ്ങനെ ഈ ബഹളത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കും? മലയാളികളെ കണ്ട തിരിച്ചറിയാൻ ഒക്കത്തില്ലേ? അല്ല, ഫ്ലൈറ്റിൽ വേറെ മലയാളികൾ ഉണ്ടെങ്കിൽ ഒന്ന് ചുമ്മാരിയെന്നേ. അവന്മാരെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അവന്മാർ നമ്മളെ കണ്ടുപിടിച്ചോളൂ. ഇത്രയും രൂപയ്ക്കുള്ള കഞ്ചാവ് കൊണ്ടിരുന്നവര് ചില്ലറക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. അതും ശരിയാ. What can I do? Pictures of you still make me cry.
മലയാളി മൂന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. ഏയ് നമ്മുടെ ഈ സി ഡി കോഡുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മാട്ടോ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസുകാർ പൊക്കിയോ? പറയാനൊക്കെ ഇല്ല, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? എനിക്കിനി നടക്കാനൊന്നും വയ്യ, ഒരിടത്തിരിക്കാം. എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ സീഡികളാണ്, ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആര് ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ. മറുകോടോ? അതെ. സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ സി ഐ ഡി കോഡാ. ഒരിക്കലും നമ്മുടെ സി ഐ ഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. പേടിപ്പിക്കണം. നോക്കല്ലേ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ, സാധനം കയ്യിൽ, സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇനി വൈകണ്ട, വരൂ, എല്ലാരും കാത്തിരിക്കുക. വരൂ. Priyakos, you wait here. I'll take them inside. Okay. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. What? എംബസിയിലെ ഇന്ത്യക്കാരല്ലേ ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുന്നു പറഞ്ഞു. എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനമോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ. അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? ഹേ മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാ നല്ലത്. ഹെറോയിൽ? ഹെറോയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ,
ഏ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾ അത്രക്കാരല്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കായിരിക്കും. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ടോ? 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 പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണ. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹാൻഡ്സ് അപ്പ്. ഡോ മൂവ്. 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 ഡോൺ മൂവ്. ഡോൺ മൂവ്. വെക്കടാ വെടി. വെടിവെക്കാൻ വെക്കടാ വെടി. പൊട്ടിയില്ല. ഓടിക്കോ. ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസി. Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. Sir, ano Shivadasa Menon? Adhe. Commissioner Krishnan Nair? Adhe, adhe, adhe. Sir, a code ondhu paranjhe. Maru code njengal parayam. Code? Haa. Ah, Krishnan Nair ku vattana. നിങ്ങളെ അന്വേഷിച്ചിന് എയർപോർട്ട് നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞുകൊണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്ക് മരുന്നുകാരെ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ടു കിട്ടിയത്. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ. അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ, പ്ലീസ് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ പോരാ. എങ്ങനെ വീട് ഇഷ്ടമായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണം?
ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ, ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത് ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സി അടികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സി ഐ ഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല അഞ്ചാറ് പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടും. സത്യമായിട്ട് ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കം അത് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് പറയൂ. അത് നിങ്ങളെ ഇവിടെ അയച്ചോട്ട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം, എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമേളത്തിൽ കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് കേട്ടിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങളിങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറി പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോടൊന്നില്ലല്ലോ, അവർ ബോട്ടിലാണ് പോകുന്നെങ്കിലോ. ഞാൻ ഈ ബോട്ട് കൊണ്ട് നീ മുറ്റത്ത് കെട്ടിയിരുന്നോ? നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടി പട്ടിക്ക് യോജിച്ചല്ല. ഓക്കേ, എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാൻ എന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം ദാസ. ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു സി ഐ ഡി ആണ്. ഒരു സി ഐ ഡി മറ്റൊരു സി ഐ ഡിയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ സി ഐ ഡികളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തത് എന്ത്? ആ സി ഐ ഡി കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്, ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, സി ഐ ഡികളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മളെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം, നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 500,000 എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പാരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ ആം സോറി, റിയലി സോറി. Thank you.
വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാദി, നീ ചത്താടാ. ചത്തില്ല അലവലാദി. ഓഹോ, സാറ് വിളിക്കായിരുന്ന, ഞാൻ വിളിച്ചിട്ട് നീ വിളിയാകാത്തന്ന്. അങ്ങനെ വിളി കേട്ട് കേട്ടാ അത് എന്റെ തലയിൽ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ ഉടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാലിൽ ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെ തന്നെ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കടാ കേസ് പിടിക്കാനൊന്നുമല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നേഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഉടുതുണിക്ക് മറുതുണിയില്ല, തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്വല്പമെങ്കിലും നന്ദി പറയടാ. നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ നന്ദി. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണം ഒന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു, അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു, പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങൾ നമ്മൾ ചുറ്റി കറങ്ങുന്നതാണ്. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. സി ഐ ഡി ഡിപ്പാർട്ട്മെന്റ് ചോരാടായി സിരകളിലൂടെ ഒഴുകുന്നത്? ഞാൻ എന്നെ പോലെ വിശ്വാസ വഞ്ചകനല്ല. അതോ ലോക നായകൻ അനന്ത നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പന പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. Please stop here. സിസ്റ്റർ ആയിരുന്നു, എന്റെ കാർ കേടായി, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. വളരെ ഉപകാരമായി സിസ്റ്ററെ. 10 മിനിറ്റായി റോഡിൽ കിടന്ന് സർക്കസ് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒരുത്തരം നിർത്തിയില്ല. സിസ്റ്റർ ഇപ്പോഴും അവിടെ തന്നെ അല്ലേ? ഞാൻ അവിടുന്ന് വീട് മാറിയ പിന്നെ നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത്. എന്താണ്, ബ്ലീഡിംഗ് ഉണ്ടല്ലോ? കുഴപ്പമില്ല, ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു, അങ്ങനെ കാർ കേടായത്. ഷാൽ വി ഗോ ടു ഹോസ്പിറ്റൽ? നോ നോ സിസ്റ്റർ, ഐ ആം ഇൻ എ ഹറി. എന്ന് പറഞ്ഞാൽ എങ്ങനാ? വീട്ടിൽ വന്ന് എന്തെങ്കിലും മരുന്ന് വെച്ചിട്ട് പോയാ മതി. Okay, stay tuned. See you tomorrow. Bye. ഇരിക്കൂ, മരുന്ന് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. പറ്റിയ ഡ്രസ് ചെയ്ത് വിട്ടേക്കാം. സിസ്റ്റർക്കൊരു ബുദ്ധിമുട്ടായി. എന്തോ തുളഞ്ഞു കയറിയിട്ടുണ്ടല്ലോ. ഇസ്റ്റ് ബുള്ളറ്റ് ഇഞ്ചുറി. Thank you.
അതെ. വരട്ടെ സിസ്റ്റർ. All the passports are there? Yes. You know what it is, Mother? Your passports? Yeah. This is the one I used to go to France to steal the golden armor. Yes, I know. See the name? Idris Suleiman. Goodbye, Mr. Suleiman. This one I used to steal the medal from Brussels. I wore an outfit of an Indian saint. Yeah, I remember. You called yourself some Swami. Nitya Yogananda Swami. Yeah, yeah. Goodbye, Swami. And finally to Paul Barber. With this I was in India. The Indian attempt was a little hard, no? Oh my goodness. I was so lucky to get away from the shots of the security guards. I almost got caught between the fence. Goodbye, Paul Barber. That reminds me. How's your scar? Would you like to have a drink? Not now. Hey, what happened to Tom and the others? Oh, well, they are doing a transaction with the Crown. You know, it's a lot harder to sell these things than to steal them. Hey, somebody's at the door. Bring them in. Come in. That son of a bitch Peter tried to flee with the Crown. How? I was talking business and he ran over the Crown in his car. I could not stop him because he flattened the tires. Then what happened? We got him finally, but we had to kill him. Otherwise he would have escaped with the Crown. You guys seem to be taking it easy. Don't you realize the danger behind it? Okay, did the police see you? I don't know. Any other witnesses? I don't think so. You don't think so? You stupid idiots. I told you guys to wear masks when you're on jobs like these. Now every cop in the country is looking for you guys. Don't you worry, Mr. Wilfred. I know how to handle the police. How's the Crown? Is it damaged? I don't think so. Where the hell is the Crown? Tell him. I don't know. It was in the bag. How the hell did it disappear? Peter was running with the bag. I don't want any excuses. No bloody excuse! Mr. Wilfred. There's a call for you. Hi, Robert. What? CIDs? We lost the Crown. What does it mean? Central Intelligence, a division of the Indian Police? What? Ramdas? Vijay Amrit Raj? Oh, yes, Vijay. Okay, okay. Little tall and fat. What? Dwarf? Oh, short and black. Okay, okay. I'll take care of him. What happened? A lot of funny things. I just don't understand how the Indian police found out that I was in America. Who told you? Robert Redford from Chicago. What did he say? He said two Indian CIDs were sent here to catch us with a Crown.
Well, it's good we lost the crown then. Why? Because now they can't catch us with the crown. Shut up, you bloody idiot. Sit there and shut up. Tom, you got any idea where the crown could be? It must be that Indian girl's house who's living around there. I'm going to give my final warning. Somehow I want the crown back, and I don't care how. Remember, one more thing is important. Watch out for those Indian CIDs. They're very efficient and dangerous. One is fair and tall, another is dark and short. Both speak the language Malayalam. Vijay and Ramdas. ഈ മഹാസമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിംഗിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനം വന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100-കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ 20-കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റും പോയി. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. ഇതിപ്പോ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുണിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ടെ മാത്രം എന്തിനു പറയണം? കാള വിറ്റു എന്നാ കയറിങ് എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാം പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടം വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണോ? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നതുവരെ മൗനം വിദ്വാൻ ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അത് അക്ഷരം പ്രതി അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിളിക്കുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്ക് ഇപ്പൊ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. യെസ്, സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഹേ ഹേ ഓ ഹേ
ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ജാലങ്ങളിൽ കണ്ണുകൾ തെളിയുന്നു മേഘങ്ങൾ രമ്യധർമ്മ്യങ്ങളിൽ മേലാപ്പു പണിയുന്നു വർണ്ണങ്ങൾ തൻ ഇന്ദ്രജാലങ്ങളിൽ കണ്ണുകൾ തെളിയുന്നു Sasa na mimi niko hatari nini tafanyaje Na wazazi wangu sasa wako mbali oh sana Murgastilo, naman sotnatilo Sangal pagandharvalo gastilo Deepangalo, mannin tarangalo Nadangalo, devaragangalo ഘോഷങ്ങൾ കാണുമ്പോൾ നാണിക്കുന്നു ആഹ്ലാദത്തിൽ ഉക്കുമിയും മാതം നമ്മയും പന്താടുന്നു ആകാശവും പൂവിൻ ആഘോഷങ്ങൾ കാണുമ്പോൾ നാണിക്കുന്നു ആഹ്ലാദത്തിൽ ഉക്കുമിയും മാതം നമ്മയും പന്താടുന്നു മറക്കാം ആവേശങ്ങൾ sikwasikiza sasa na mimi niko hatari nini tafanyaje na wazazi wangu sasa wako mbali oh sana mari komali vesham kittikondu mail nadu kadakiru swargathilo amma swargathilo changal pagandhavalo gathilo deepangalo mannin taarangalo നാദങ്ങളും ദേവരാഗങ്ങളും മോങ്ങാതെ കാര്യം പറയടി. സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ നിരപരാധിയാണ്. നീ സത്യം പറയില്ല, നീ മരിക്കുന്നതാണ് നല്ലത്. തേജലക്ഷ്മി, ഞങ്ങളുടെ കാർ കയറിക്കുള്ളൂ, ഡ്രോപ്പ് ചെയ്യാം. മേക്കപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും. ഇതിലേ ഇറങ്ങും, വല്ലയിടത്തും കൊണ്ട് മുറിയരുത്, സെപ്റ്റിക്കാവും. വണ്ടി ലേശം പഴയതാ. തുറക്കാൻ സ്റ്റക്കായിപ്പോയി. ഓക്കേ, ഗുഡ് നൈറ്റ്.
നില്ല നില്ല, ഗുഡ് നൈറ്റ് പറഞ്ഞങ്ങ് പൊയ്ക്കളയാതെ. ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാ അത് വലിയ പാടാ. കൊച്ചിന്റെ ഫ്രിഡ്ജ് വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. ഹോട്ട് കാലറി വല്ലതും കാണും? പോകുന്ന വഴിക്ക് നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര കഴുത്തറപ്പല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട. ഒരു രണ്ട് ബിസ്ക്കറ്റ്, ഒരു ഗ്ലാസ് പാല് പോരടേ. ധാരാളം നീ വാ. ബിസ്ക്കറ്റ് കാണുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. വേണ്ട, എനിക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടായിരുന്ന, എന്നിട്ടാണോ ഈ ഉണക്ക ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് തന്നത്? അത് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ടല്ലേ. നാടകം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സേതുലക്ഷ്മി കലക്കി ചുമ്മാ മോഹസ്തുതി പറയല്ല. ഇന്ന് അവൻ റിഹേഴ്സലിന് അത്ര പറ്റിയില്ല. നീ മഹാ തല്ലിപ്പുളിയായിരുന്നു. നീ ഉഗ്രനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ ഉഗ്ര എന്ന് ഞാൻ പറയാം. അയ്യടാ, ഒരു 100 വട്ടം പറഞ്ഞു കൊടുത്താ തോക്ക് അങ്ങനെ പിടിക്കണമെന്ന്. That must be her car. No, she doesn't have any car. Somebody's inside. We better be careful. Let's wait. Somebody's coming. ഞാൻ തോക്ക് ശരിക്കാ പിടിച്ചത്. നീ കൂടുതൽ കയറി അങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. ഈ പെണ്ണുങ്ങളെ മുമ്പ് വെച്ച് നീ കൂടുതൽ കയറി അങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. സേതുലക്ഷ്മി എന്നെ പറ ഇംഗ്ലീഷ് പടത്തിൽ അവന്മാര് തോക്ക് വെച്ച് കാണിക്കുന്ന ഒരു വേലയുണ്ടല്ലോ. ഒരുമാര് പടക്കത്തിന് തിരികളൊന്നും നീ ചെയ്യുന്ന നമ്മൾ കണ്ടു. അല്ലെങ്കിൽ തട്ടി കയറുമ്പോ ബണ്ടേ നിന്റെ മുട്ട് പറിക്കും. They look like the Indian police. No, I think they the CIDs. നീ കൂടുതൽ പ്രൊഫൈലിംഗ് ഒന്നും വേണ്ട. തോക്ക് വെച്ച് വെടി വെക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഇവനാണോ ഞാനാണോ ശരിയെന്നുള്ള സേതുലക്ഷ്മി നോക്ക്. ആദ്യം തോക്ക് ഇങ്ങനെ പിടിക്കണം, പിന്നെ ഇടത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കണം, പിന്നെ ആളിനെ നോക്കിയിട്ട് എയിം ചെയ്തിട്ട് ദേ ഇങ്ങനെ. Oh God, they're gonna shoot us. They try to shoot us. They are CIDs from India. So what Robert Redford told us must be true. They try to shoot at us. They must know everything. They're doing an open-fire investigation. They even wear the official costume. Do you see her with the crown? I didn't see. Then search our house immediately for the crown. I know she's got it there. നല്ല അഞ്ചാറ് കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. അഞ്ചാറ്? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തു എന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടക എടുത്തു. $2,000 ആ വഴിക്ക് മാറി കിട്ടൂലേ. ദാസ ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസ് ഒക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചിപ്പോഴേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുറെ കൂടുതൽ വാങ്ങിക്കണം. ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് അല്ല, ആപ്പിൾ ജ്യൂസ്. എന്തിനാ? സ്ഥിരമായിട്ട് കുടിച്ചാൽ നല്ലപോലെ വെളുക്കും. വെളുത്ത് വെളുത്ത് ഒരു പാണ്ഡുപോലെ ആവില്ലേ. അവരാരാണെന്ന് മനസ്സിലായോ? നോക്കേ. ഗീത, എടാ നമ്മള് വേഷം മറിക്കൂടാ നന്നാക്കാൻ വീട്ടിൽ പോയിട്ട് ആപ്പിലായി കൊച്ചിയില്. ആ അതെ തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? അയ്യോ, അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ പട്ടാപ്പകൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കുന്നു. അയ്യോ, ഇത് ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചതിന്റെ ഇടോ, ഇതെന്റെ ഭാര്യ അല്ല? സത്യമായിട്ട് നിങ്ങൾ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചെലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ കൊച്ചിയില്. ആ കൊച്ചിന് ഞങ്ങള് രണ്ടുപേരും കണ്ട ഒരുപോലല്ലേ? അത് ശരി. ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാന് ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടാ. സോറി. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങളെല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സിഐഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട, ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണറെ ചൂടായിട്ടിരിക്കുകയാണ്.
ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ഏ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട, ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. പടി അടിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്ത് അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട സ്വത്തല്ലേ കാശ്? അയാൾ ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പോയില്ലായിരുന്നു അപ്പഴേ? നീ നല്ല മറുപടി പറഞ്ഞോളും 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 എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസം വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാണ്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. അതെ, നമ്മളോ? നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യ അയച്ച സീരീസ്. പിന്നെ അങ്ങനെ സീഡുകളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ടു വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Like another bag? What a bag. Hi, mister. Come. Kmart security, sir. Did you forget to pay for something, sir? Did you forget to pay for something? No. Come on. No. How did this get in your pocket? Did you pay for it? I not take no. I've seen a lot of people like you. Ayyo, endu ay parayunne? Njan eduthittilla. Enna achchanu njan eduthittilla. I want Rangba for me. You bloody thief. ഞാൻ ആരെന്ന് വിചാരിച്ചു? ഐ സി എ ഡി ഓഫ് ദി ഇന്ത്യ. നോട്ട് ടേക്ക് പെൻ. മേനോൻ, മേനോൻ കം. വാട്ട് ദ ഹെൽ ഈസ് ഹി സെയിങ്? അവിടെ വന്നു, എന്റെ നെക്ക് പിടിച്ചു പിടിച്ചു വീണു. പേന പോക്കറ്റ് കയറി കണ്ടില്ല. ഐ നോട്ട് ടേക്ക് പെൻ. കാൾ ദ പോലീസ്. പോലീസ്? നിങ്ങളെങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാർ വരെ ഞങ്ങളെ സല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? സി ഡി രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആര്? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരറിയും ശിവദാസ മേനോനെ? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് ആളുകൾ ചിരിക്കുന്നു. ഇവരോട ഇന്ത്യൻ സേഡികളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വലിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. പോലീസ് പിടിച്ചു. പോലീസ് കൊണ്ടുപോകണേ. അയ്യോ, എന്നെ കൊല്ലുന്നാ. വിജയനെ പോലീസ് പിടിച്ചോണ്ട് വിജയനെ പോലീസ് പിടിച്ചോണ്ട്. ഒരു മലയാളി സീഡി പോലീസ് പിടിച്ച നന്നായല്ലോ. പോലീസുകാർ അവിടെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ്, ചേട്ടാ ചേട്ടാ പ്ലീസ്, പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം. താനൊക്കെ ചത്ത് തൊലയുന്ന തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത്? ഒരു സി ഐ ഡി ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ചേച്ചി, ഇവൻ എന്ത് പരാക്രമാണ് കാണിച്ചത്? Hey you thief, the sheriff is calling you. Come with me. Come on. എന്തിനു? ഇനിയും തല്ലണോ? തല്ലിക്കോ, തല്ല്. Come on, I say. I am very sorry, sir. Somewhere, something has gone wrong. എന്താ നട ഇതൊക്കെ? I don't take. ഡാ, ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവർ വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. എന്റെ We believe you. We should respect cops. Sir, we are very famous CIDs from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes. Okay, sir. Shall we make a move? Sure. Thank you very much. You're welcome. Thank you.
വാ. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ് ആ തെണ്ടി ചത്ത് തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട എന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറെന്നാണ്. അതിരഹസ്യമായ നമ്മുടെ സി ഐ ഡി കോഡും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അല്ല, എന്റെ എച്ചിൽ കഴിയുന്ന പണി ഞാൻ നിർത്തി. ആ ഇന്ന് തന്നെ റെസ്റ്റോറൻ്റ് സ്ഥലം കണ്ടുപിടിച്ചാൽ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ കുളിയെ കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്ക്, ബ്രെഡും കൂട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് വിഴിഞ്ഞാ മതി. നിന്റെ മറ്റവൻ മേടിച്ചു വെച്ചിരിക്കുന്നതാ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല, നീ എന്നാ മേടിച്ചത്? അത് ശരിയാ. ആ തള്ള കുളിക്കയില്ലേ, നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ടയും കൂടെ. 20? ആ ഉച്ചക്കലത്തേക്ക് രാത്രി തിങ്കൾ ഉൾപ്പെടെ പോരട്ടെ. അതിന് നീയാ എടുക്കാൻ, എളുപ്പം ഉണ്ടാക്കി പോയി, ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാകോടാലിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളെ മുട്ടയാ? അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് ഡോളർ കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ചതിനെ കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്തേ വയറ് വിഷമം? ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടുകൂടെ തട്ടിയിട്ട് കുറച്ച് വെള്ളവും കുടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ഇവിടെ നടക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ, പണക്കാരുടെ സെന്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാം, പക്ഷെ ക്വാളിറ്റി ഗംഭീരമായില്ലേ? ഗംഭീരമാണെന്ന് തോന്നിപ്പിച്ചാലും പോരെ. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ വീട് കിട്ടോ? കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. Hey, isn't the thing that's shiny? Oh my god, that's the same guys who tried to shoot us at the girl's house. CIDs, where? There, they found the place. Jesus, Mr. Redford was right, they are smart and dangerous. Martha, I'm gonna hide. Stop, don't hide in the bathroom, it's dangerous. There, Sheriff. Where will I hide? I hide under the table. I know where I'll hide. This is no time to read a book. Come on, let's go hide. ദേ, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം. വാടകയ്ക്ക് ഏത് വീടാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കാമല്ലോ. Shoot them down. Don't talk nonsense. We don't know whether they were the police or not. Go and hide. I'll handle this. Martha, be careful. Next smile, I'll shoot them. You come with me. Go and hide.
We are... There's nobody here except me and my husband. That's okay. We are looking for a house. But you're not looking for this house. Madam, we want to know actually... Please don't misunderstand. We're very poor people living here. It's not that. But we don't know anything about it. Madam, listen, what we want to know... We don't know, please. There are no criminals staying in this house. What? Nothing. എവക്ക് വട്ടാണെന്ന് തോന്നുന്നു ദേഹോദരെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ We are not responsible for anything. Okay, okay, relax. അവിടെ എന്തോ ഞങ്ങൾ പോകണു. Oh, thank you, God. The CIDs have no idea that you're here. Well done, Martha. We must be more careful. Now I'm sure the CIDs are not succeeding in getting the crown from the Indian girl's home. She's hiding it somewhere. In that case, we should ask Tom and the others to search the house and find it. My God, my crown. $3 million. Good night. Good night. Where the hell is the crown? I'm sure that the CIDs have got the crown. I want to know the whereabouts of the CIDs immediately. We did inquire about it. That search every corner of America. They identify us. The moment they see us, they're gonna shoot us down. Are you afraid? I'll call Robert Redford at Chicago and tell him to handle this case. Boom. Good for nothing, idiot. നമ്മളൊരു ക്രൗൺ ടി വി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടു വർഷം തികഞ്ഞില്ലല്ലോ. അതിനിടയിൽ പിന്നെയും പുതിയൊരു ടി വിയോ? നോ, അമേരിക്കയിൽ മാസാമാസം പുതിയ തരത്തിലുള്ള ടി വി ഇറങ്ങുന്നല്ലേ. ടി വി സി എന്നോ കെ വി സി എന്നോ. അപ്പൊ ഇപ്പോ ഉള്ള ക്രൗൺ ടി വി എന്ത് ചെയ്യും, കളയാനോ? എനിക്കൊന്നും അറിയാൻ മേല. സുനിതയും സംഗീതയും മാറി മാറി ഫോണിന്റെ ഒരു പരാക്രമമായിരുന്നു. ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു നോക്കുന്നു, അവരെന്നോട് പറഞ്ഞേ. അപ്പൊ ക്രൗൺ എന്ത് ചെയ്യുന്നു പറ? ക്രൗൺ ടി വി മുത്തശ്ശിന് കൊടുക്കുക അത്രേ. അതൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം ക്രൗൺ വിൽക്കാൻ പറ, ബാക്കി കാര്യം പിന്നെ. എന്തായാലും ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ, ഉടനടി ക്രൗൺ വിറ്റേ പറ്റൂ. ഹലോ, എന്തോന്നായത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണ വെപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു സി ഐ ഡിക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ട് പിടിക്കപ്പെടാം. പിടിക്കും. സത്യത്തിന്റെ ഭീവത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകളിൽ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഗൗണ? ഗൗണല്ലടാ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കണമെന്ന് മേനോൻ ഫോണിൽ കൂടെ പറഞ്ഞത് നീ കേട്ടില്ലേ? കിരീടത്തിന് ക്രൗൺ എന്നാണോ പറയുന്നത്? എടാ, കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്ക് അങ്ങനെ മനസ്സിലാവും. ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ സി ഐ ഡി എന്ന് പറഞ്ഞാ? ഞാനിപ്പോ തൽക്കാലം സി ഐ ഡി അല്ല. നീ പിന്നെ ഇവിടെ കണവന്ന ടൂറിസ്റ്റ്? ആ ടൂറിസ്റ്റാ. ഓഹോ, ആ അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. ആ എനിക്ക് പേരെടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചുതരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ ഇങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു. നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിട്ടി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിനെ? എന്തിന്? നമുക്ക് ചെലവിന് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എടാ, കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ?
ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാം. മരട മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല നാലിടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യ അല്ല, അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടെന്ന് ആർക്കറിയാം. പിന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവേല നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചേർന്ന് ഓർക്കുമ്പോൾ. വിജയ, എനിക്ക് നൗ ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ. വീടിന്റെ നാല് ഭാഗത്തും കണ്ണു വേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ ടി വിയിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമല്ല, പൂച്ചയാണ്. നോ പ്രോബ്ലം, കം ഓൺ. കൈവെട്ട്, രണ്ടിനെയും വെട്ട്. വിജയ്, അകത്ത് ആരുടെയോ കൈ വെട്ടുന്നു. അയ്യോ, ഇനി കഴുത്ത്, കഴുത്ത് വെട്ട്. എന്റെ അമ്മ, മേനു എന്റെ ശബ്ദമല്ല അത്? അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടി വെട്ടി നോക്കുകയാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. കഴുത്ത് നെഞ്ചടക്കം വെട്ട. കഴുത്ത് നെഞ്ചടക്കം വെട്ടാനവൻ പറയുന്നത്? കഴുത്ത് വെട്ട്, കുറച്ചുകൂടെ ഇറക്കി വെട്ട്. Who's that? Who is that? Nobody, nobody. ആരെ കണ്ടുപേരും ഓടുന്നത് കണ്ടു, വല്ല കള്ളന്മാരുമായിരിക്കും. നിങ്ങളിക്ക് പോരെ, അവന്മാരുടെ കൈ വല്ല കത്തിയോ തോക്കോ ഒക്കെ കാണും. സമ്പന്നമായ രാഷ്ട്രമാണെന്നാ പറയുന്നത്. ഇന്ത്യയിലേക്കാളും കൂടുതൽ കള്ളന്മാർ ഇവിടെ. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരം തന്നെ. വിജയ, ഭയങ്കരം തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യൂ. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാൻ വന്ന സി ഐ ഡികളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നു. എന്ത്, നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ല? അതൊരു തവണ, പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം. ഓ, നീ വലിയ കഴിവുള്ള സി ഐ ഡി ആണല്ലോ, എന്നിട്ട് നിന്നെ തട്ടിയില്ലല്ലോ. ഇട, അക്കാഴിവിന്റെ കാര്യമൊക്കെ ഞാൻ അവനെ പിടിക്കുമ്പോ നിനക്ക് മനസ്സിലാവും. പിടിക്കും പിടിക്കും. എവിടെയാ പിടിക്കുന്നതെന്ന് നേരത്തെ പറയണം. എടാ, നിന്റെ കഴുത്തും കൈയും കാലും വെട്ടി ഏതെങ്കിലും ഓടയിൽ നിന്നെ അയാൾ കുഴിച്ചു മൂടും. വിജയ, അറം പറ്റുന്ന വർത്തമാനം പറയരുതേ. പറയിപ്പിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കീഴടങ്ങാം. നമ്മൾ കിരീടം അന്വേഷിക്കുന്ന പരിപാടി മതിയാക്കി എന്ന് അയാളോട് ചെന്ന് പറയാം. എന്നാലേ ജീവനോടെ ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അന്വേഷണം മതിയാക്കിയെന്ന് അയാളോട് പറയുന്നത് നല്ലതാണ്. കറക്റ്റ് കറക്റ്റ്. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ട് ഉടയ്ക്കണോ? ഭീകരൻ മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. ഇനി കയ്യാമം വെച്ച് വാനി കയറ്റിയാ പോരെ. തെളിവോടെ പിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അമേരിക്കൻ പോലീസിന് വിവരം അറിയിക്കണം. അവരവിടെ കൊന്നോണ്ടിരിക്കാണല്ലോ മനുഷ്യനെ.
ആളെ കൊല്ലുന്നതല്ല നമ്മുടെ തെളിവ്. അയാൾ എത്ര പേരെ വേണമെങ്കിലും കൊന്നോട്ടെ, നമുക്ക് പ്രധാനം അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടോ, നമ്മുടെ കയ്യിലുള്ള കീറ തുണിയുടെ ബാക്കി ഭാഗം എവിടുണ്ട്. എടാ മാത്രവുമല്ല, അമേരിക്കൻ പോലീസ് അയാളെ പിടിച്ചാൽ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്ക് പോവില്ലേ, മനസ്സിലായോ? അത് കറക്റ്റ്. ആ അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ എംബസി ചെല്ലുന്നു, ജീവൻ പോയാലും നമ്മൾ ഇനി കിരീടം അന്വേഷിക്കില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ നമ്മളുടേതായ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ഇന്ത്യ ഗവൺമെന്റിനെ തുലയ്ക്കാത്ത താരക്ക് ഇറങ്ങിയിരിക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിന്റെ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ പിന്നെ ഇത്രയും പണമൊക്കെ മുടക്കിയതോ? സുഹിക്കാൻ സാർ, കിരീടം മോഷ്ടിക്കുക, കള്ളക്കടത്ത് നടത്തുക, കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ തെറ്റൊന്നുമല്ല അല്ലേ? വ്യവസ്ഥിതിയുടെ തകരാറ് മൂലം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അത്തരം ആളുകളെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. നിനക്കോ? എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. ആരെവിടെ ഇൻഫോം ചെയ്തു? നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷം സാർ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേയില്ല. ഓക്കേ, ഞങ്ങൾ സുഖിക്കാൻ പോവാണ്, ആസ്വദിക്കാൻ പോവാണ്. ഹലോ, ഗെറ്റ് ആൻ ഇമ്മീഡിയറ്റ് കാൾ ടു ഡൽഹി, ഇറ്റ്സ് വെരി അർജന്റ്. പിന്നെ സമയമായി. ശനിയാഴ്ച അല്ലേ, പോയി സുഖിക്ക. അതിന് മാത്രമുള്ള ഡോളർ എവിടുന്ന്? പേയ്മെന്റ് കൂട്ടി തരികയാണല്ലേ. എനിക്ക് വട്ടല്ലേ, മണിക്കൂറിനൊരു ഡോളർ കൊടുത്താൽ എനിക്കൊരു വർക്കേഴ്സിനെ കിട്ടും. മലയാളികളാണല്ലോ എന്ന് കരുതിയപ്പോ നിന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ ഒത്തിരി കാശായി കാണുമല്ലോ. ഒക്കെ എനിക്കറിയാം, സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങാൻ സ്ഥലം നോക്കുന്ന കാര്യവും എനിക്കറിയാം. സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്റെ തലേ കയറി പണിതോറാ. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള കാര്യം ഇയാൾ അങ്ങനെ അറിഞ്ഞു? നിന്റെ അല്ലേ നാക്ക്, നീ എന്നെ വിളിച്ചു പറഞ്ഞാണ്. ഓ, പിന്നെ അയാൾ എന്റെ അളിയനല്ലേ? എന്തുവാ You're the CID's Vijay Ramdas from India, are you not? No, I am Gobi from Chattopadhyay. I am Surendra from Bhattatanam. Bloody CID idiots, come on. No, I'm idiot. I pay. Gobi, we are Indian people. What is the matter? Surendra, come on. What is it? What is it? You went in, man. I didn't know the door was not locked. Damn. Shit. ഒക്കോണന്റെ മുമ്പിൽ നിന്ന് ഏറണം കെട്ട വർഗങ്ങള് മനുഷ്യനോട് തൊപ്പി തെറിച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെസ് കളി. എന്ത് പറ്റി നിങ്ങൾക്ക്? എല്ലാം പോയി. സർക്കാരിന്റെ 500,000 രൂപ തോലച്ചതിനുള്ള ശിക്ഷ കിട്ടി സസ്പെൻഷൻ, എൻക്വയറി എന്നുള്ള പ്രഹസനം കഴിഞ്ഞ പിന്നെ ഡിസ്മിസൽ. അയ്യോ, കിരീടം അന്വേഷിക്കാൻ പോയ തെണ്ടികളോട് തൂർത്തടിച്ച് നടക്കുക അത്രേ. മ്യൂസിയത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടതിന്റെയും ഇപ്പൊ ഈ 500,000 സകല ഉത്തരവാദിത്വം എന്റെ തലയിൽ കെട്ടി വെച്ചിരിക്ക. പക്ഷേ അവന്മാരെ ഞാൻ വിടില്ല. എന്റെ ജീവിതം തോലച്ച അവന്മാരെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എടീ, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. കിരീടം അന്വേഷിക്കുന്നതിനിടയില് CID കൾ ചത്തുപോയി എന്ന് വരുത്തണം. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ അതേ വഴിയുള്ളൂ. എന്തൊക്കെ ഈ പറയുന്നത്? അന്നത്തിന് നിനക്ക് പ്രഷറാ? അതേടി, ഈ പ്രഷർ മാറണമെങ്കിൽ ഞാൻ അമേരിക്ക പോണം. ആരോരും അറിയാതെ അവന്മാരെ കൊന്നേച്ച് ഞാൻ തിരിച്ചു വരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി.
ആരെയും അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബോംബെക്കോ മറ്റോ കിഡ്നി ഓപ്പറേഷൻ പോയാന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കാര്യമായിട്ട് പറയണോ? വേറൊരു വഴിയുമില്ല, അവറ്റകളെ കൊല്ലണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടുണ്ടെന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയരുത്. അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ, ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അയാളെ ഉപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ്, അപ്പ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും, ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമൺ ഗെറ്റ് റെഡി, മുഹമ്മടിട്ടോളൂ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാള് തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണിയോടെ? ആ, നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടി കഴിഞ്ഞാൽ ഒന്നാം തരം തെളിവായി. We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. Yanivine, I have seen you somewhere. Eh? No, madam, we are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. Manasilayada? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. Appa Thuni? Are you Malayali? What happened? ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാ, നീ മേലാല ഒരു ഒറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീ നീഗ്രോയാണ്,
മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈലി നടക്ക്. മര്യാദക്ക് മലയാളം പറയരുത്. May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. You. Okay. Chelle, chen complete kiriya tunigalum parishodhikanam. Appo nee ivda kaanalle? Naan Menonde veetin eduthulla. Menonde peru parayalle? Sorry. Naan Menonde veetin eduthulla ella aashuthrathilum poi oru parishodhana nadathaam. മേനുവിന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സയ്ക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നു കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യേ. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഗുഡ് ഐഡിയ. Excuse me. Yes. Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Belair Hospital. Belair? Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names. What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian. Keralite. What? Oh, ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാൽ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? Excuse me, sister. Yes? Ask him what his problem is. I don't understand what he's saying. എന്താ പ്രോബ്ലം? ഞാൻ പറയാം. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ, സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613-ല്. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ,
നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ. ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് സി ഡി രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ എവിടെ പിടിച്ചു നീക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പിന്നെ ഇവിടുത്തെ വിളമ്പമാരും കർമ്മമാരും കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ലുകിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയാൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലരും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെ അടുത്തെത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ. എനിക്ക് വേണ്ട ഉണക്ക റോട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ എവിടെ ചോറും കറിയും? എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്ക? സ്മഗ്ലിംഗ് പോലും. ഞാനേ സി ഐ ഡി ആ, ഇന്ത്യൻ സി ഐ ഡി. സി ഐ ഡിയോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു സി ഐ ഡി ആ ഞാൻ. We don't want to trouble you. Mm-hmm. The Indian CIDs are nuts for us. Where is the crown? Eh, Indian CID, eh, the crown. What Indian CIDs, which crown? The CID is staying here as paying guest. CIDs? Paying guest? Where the hell is the crown? Manna gatta. Avante oru crown. You get lost, stupid. Where's the crown? I don't know. Where's the crown? I don't know. We are the most wanted criminal in America. Tell the bloody CIA that we're not going to leave them. Come on. വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോട്ടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാൽ എന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നോക്കൂ സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്തെഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്ക് ഇപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. അമ്പലത്തിലെ പ്രസാദാ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയിൽ?
ഉണ്ടല്ലോ, അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് വന്ന നഷ്ടത്തിനെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ മോഷ്ടിക്കാനും അല്ല വന്നത്. അയ്യോ ക്യാൻഡി, ഒരക്ഷരം ഇതിനൊക്കെ അർത്ഥം എന്ത്? പറയേ, എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി. ഇംഗ്ലീഷുകാർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. ഗോപി സുരേന്ദ്ര, നീ വിഷമിക്കാരി, നിനക്ക് വിഷമമില്ലേ? ഇട, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്? ഈ തള്ള, ഈ തള്ള ഞാൻ ഒരുത്തനെ കാണുന്നില്ലല്ലോ, ഇന്ന് കട മുടക്കമാണോ? ഒരുത്ത മാത്രം ഒരല്പം ജീവനോടുകൂടെ ഉണ്ട്. ഇതെന്ത് പറ്റി ചോർജേട്ടാ? നിൽക്കവിടെ, കൊല്ലം കണ്ടില്ല ഞാൻ. നീയൊക്കെ സി ഐ ഡി ആണെങ്കിൽ ഞാൻ ഒരു കേടിയാണെന്ന് കൂട്ടിക്കോ. സി ഐ ഡിയോ? ജോർജേട്ടനെ പറ്റി പിടിച്ചോ. അതേടാ, ഞാനും സി ഐ ഡി ആണെന്ന് അവന്മാര് പറഞ്ഞത്. എന്റെ ഈ കൈ തല്ലി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ, വിടില്ല ഞാൻ. നിനക്കൊക്കെ ചോറ് തന്ന ഈ കൈയ്യ് നീയൊക്കെ തന്നെ തല്ലി ഓടിച്ചു. മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്, ഇറങ്ങണ വെളിയിൽ. ഈ ജാതകത്തിലൊക്കെ സത്യമുണ്ടെന്ന് ഇപ്പൊ ശരിക്കും ബോധ്യായി. അമ്മയുടെ കത്തിലുണ്ടായിരുന്നു, ശനി തലയ്ക്ക് മീതെ നിൽക്കുകയാണ്, വളരെ സൂക്ഷിക്കണം. അത് നിന്റെ കാര്യം, എന്റെ ജാതക പ്രകാരം എനിക്കിപ്പോ വളരെ നല്ല സമയമാണ്. എന്തോന്ന് നല്ല സമയം? ആ ആദ്യം കുടിയടപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശക്തമായ ദേഹോദ്രവം, ഇപ്പൊ ഇതാ അന്നവും തുലഞ്ഞു. കേരപ്പാളി ജാതകക്കാരന്റെ കൂടെ നടക്കുന്നവനും ഇരന്നു പോകുന്നതായിരിക്കും ഫലം. ഡേ സത്യം പറ, നീ സി ഐ ഡി ആണ്? സി ഐ ഡി നിന്റെ ഞാൻ വല്ലം വിളിച്ച് പറയേ. പിന്നെ ഇതെന്ത് പന്താരമാണെന്നാ ഞാൻ ചോദിക്കുന്നു? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും അടിച്ചോണ്ടിരിക്കുന്ന ഇടയില ഏതായാലും ഞാൻ സി ഐ ഡി ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ചിലപ്പോ രാമദാസെന്നും വിജയനെന്നും പറഞ്ഞ് രണ്ട് സി ഐ ഡികൾ കാണുമായിരിക്കും. അമ്മമാരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, കൂത്തി ഞാൻ കുടലെടുക്കും. എന്നിട്ട്? എന്നിട്ടോ, മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ. ഹലോ, ഗുഡ് മോർണിംഗ്. കൽപ്പിത കഥയിലെ ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ പോകാമോന്ന്? നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസ്സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ, നീ ഒന്ന് പോയേ. എടാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ, പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയുകയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാടെവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? അല്ലെ പിന്നെ കണ്ടൂടെ? സിസ്റ്റർ എന്നോട് പോകാനാ പറഞ്ഞത്? ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാണ് വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം, അവന്റെ മൂത്ത മകള് എസ് എൽ സി തോറ്റ് നിക്കുക. ഓഹോ, അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ ഒന്നുമില്ല, ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? Are you crazy? Madam, it is something very important, Madam Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്?
എന്ത് ചെയ്യാനാ സിസ്റ്ററേ, ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി അങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങണം, താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CIDയാണ്. CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CIDകളുടെ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ? കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും CID ആണെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ, നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ടല്ലേ. കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്നറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചില ചിലരുടെ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല, അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരാറുന്നില്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ബാച്ചിലർ. ചുമ്മാ. അയ്യോ, സത്യമായിട്ട് ഞാൻ ബാച്ചിലറാണ്. അപ്പോ SSLC പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ഡലം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കേട്ടിട്ടില്ല. 1960 ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. I am BCom ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹീസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടെ താമസിക്കുന്നത്? എന്റെ പേര് സേതുലക്ഷ്മി. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ, അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ? ഗോപി, എന്നാ ചെക്ക്? ഗോപി വരച്ചോ. രണ്ടു മുഴം കയർ കിട്ടുമോ നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. മിഷം മേടിക്കാൻ കാശില്ലല്ലോ. എടേ, എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ആര്? നമ്മള് കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ഇനിയിപ്പോ കേസ് വിധിയാവുന്നവരെ നമുക്ക് കാശെടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്യുന്നു. ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റ് ആയി മാറുന്നു. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കിപ്പിടിച്ച് നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ? തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന്? എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടടാ. നീ പറയുന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചുപറിയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കൗണ്ടർ. സുരേന്ദ്ര, ഹലോ.
May I help you? I need a room. How many days you're going to stay with us? It depends. One day, 2 days, 1 week. Somehow I have to finish my work here. Okay, okay. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira? Akira Kurosawa. Kurosawa. Yeah. Your nationality, sir? Nationality? Filipino. Filipino? Yeah. Oh, you're from Philippines? Okay, purpose of visit? Killing. Killing. What? You see? Killing? Killing the mosquitoes. Mosquitoes. I want to kill all the mosquitoes in the world. I am here to do a research on the subject, mosquito killing. That's fine. Yeah. Your room will be 213. Thank you. You're welcome. സുരേന്ദ്ര, മോഷണം എനിക്ക് തീരെ പരിചയമില്ല. പട്ടിണി കിടന്ന് പരിചയമുണ്ടോ? ഇല്ല. രണ്ടിലൊന്ന് തീരുമാനിക്കും, മോഷണം വേണോ പട്ടിണി വേണോ. എന്നാ വാ. സുരേന്ദ്ര, അകത്തായാൽ ഈശ എന്റെ കൈയും കാലും മറയ്ക്കുന്നു. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലേ, നീ വാ. Stop there. Come here. Who are you? I am staying in 213. No. Yes. No, that's a Filipino man staying in 213 with long hair and a big mustache. Long hair, big mustache. ഞാൻ തന്നെ ഇവരെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? That is me. No, that's not you. Go away, man. I want to go to my room. Security. Throw this man out. He looks dangerous and tricky. Come on, man. Get out. Hey, I'm staying here. No, you're not. If you don't go, we'll call the police. Hey, leave me with my money. My bag. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ. എടുത്ത് കളയുടെ കൂടെ ചെട്ടി. ഒരൊറ്റ ഡോളറില്ല, പിന്നെ എങ്ങനെ ഈ അലവിലാതി 5-സ്റ്റാർ ഹോട്ടലിലേക്ക് താമസിക്കുന്നത്? പാവി എല്ലുന്നേടം പാതാളം. നിനക്ക് ഏഴര ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ. ഇതുണ്ടോ? കെ പി കൃഷ്ണൻ നായർ, IPS, കമ്മീഷണർ ഓഫ് പോലീസ്, മദ്രാസ്. നായർ മലയാളി. ചുമ്മാ അതല്ല പെട്ടിക്കകത്ത് ഒരു ഡോളർ പോലും ഇല്ലാഞ്ഞത്. അലവലാത്. ഇയാളെന്തിനി മീശാൻ വിഗും പെട്ടിയിലിട്ട് കിടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാൻ വന്ന് താമസിക്കായിരിക്കും. IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? എവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. എവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും എവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടിമറിഞ്ഞ അമ്മൂമ്മയുടെ ആവശ്യം. എടാ, കള്ളന്മാരെയും റൗഡുകളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനെ ഞാൻ. ആയിരക്കണക്കിന് മൈല് താണ്ടി അമേരിക്ക വന്നിട്ട് മോട്ടിച്ചാൻ ഇറങ്ങിയിരിക്കുക.
നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി ഇറങ്ങാൻ വയ്യ. അയ്യോ കൊല്ലല്ലേ സാറേ. സാറേ ഞങ്ങൾ കള്ളന്മാരല്ല, ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കാൻ ഒരു ഇടമില്ല, ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞ നേരാ, മലയാളികളുടെ കൂടത്തിൽ ചെറ്റകളും ഉണ്ട്. അങ്ങനെയുള്ള രണ്ട് ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിയായത്. മര്യാദക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന നിനക്ക് തകർപ്പ് നിടിയ. ഹൂ ഈസ് രാംദാസ്, ഹൂ ഈസ് വിജയൻ, ഹൂ ഈസ് അവന്റെ അമ്മയുടെ സിയേരി സിയേരി, അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു സിയേരിയെ കണ്ടിട്ടില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ സി ഐ ഡി രാമദാസൻ സി ഐ ഡി വിജയനുമാണെന്നാണ്. സി ഐ ഡി രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവൻ തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 500,000 രൂപ തൊലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗ് മീശയൊക്കെയാണ് അമേരിക്ക വന്നത്. ഓ, അപ്പൊ നമ്മൾ രണ്ടു തോണി സഞ്ചരിക്കേണ്ടവരല്ല. അല്ലേ? അല്ല. അപ്പൊ സാറേ ശരിക്കും പറഞ്ഞ ഈ സമാഗമം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആ രണ്ടവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. ഓക്കെ ഓക്കെ, ലിസൺ. നമ്പർ വൺ, വി ഹാവ് ടു പ്ലാൻ എ ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ. നമ്പർ ടു, ഐ വിൽ ടെൽ യു ലേറ്റർ. What is this? I am the Filipino staying in 213. You idiot! You think we are fools trying to fool us with a silly makeup and dress? How can I make you understand that I am the same man staying in the same 213 in the same hotel? Hold him! I'll call the police. He's a criminal. Hold him! Hold him! Hold him! Hold him! അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ. എന്താ ഇത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ. അയ്യോ അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് ഇതിലൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാട്ടെ, ഹായ്. ഇന്ന് ലീവ്. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യാം. അയ്യോ കൊള്ളാം. അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏ, പായസം വളരെ നന്നായിട്ടുണ്ട്, സോ സ്വീറ്റ്. പോട്ടെ. ശരി പോട്ടെ. അവന്റെ ബർത്ത്ഡേ ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേ ക്ഷണിച്ചത്? എന്ത് പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ, ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നുമല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ?
മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല. അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്റർ, മിസ്റ്ററോ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു നോക്ക മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ? കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. നൗ ലിസൺ, നമ്പർ വൺ, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് രണ്ടെണ്ണവും ചാകണം. നമ്പർ ടു, നിങ്ങളുടെ കാറിൽ നിങ്ങൾ തന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. പൊന്നു കുട്ടികളെ ജീവിതം താറുമാറായിരിക്കുക, അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി, അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ വൺ നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ എങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ വൺ പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. വായിക്കാത്ത ഒന്ന് രണ്ട് സ്വർണ്ണപ്പല്ലുണ്ട്, അരപ്പവനോളം വരും, വിൽക്കാം. പല്ലോ നടക്കുവോ? അരപ്പവൻ ഉണ്ടെങ്കിൽ രണ്ടേറെ അടക്കം വാങ്ങിക്കാം. അരപ്പവൻ ഉണ്ടല്ലോ, എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടും. അത് മതി. എന്നാ പല്ലടക്കി കൈ വെച്ചിട്ട് കൂടവാ. ഞാൻ കണ്ടറവേണിലും തപ്പാം. ആ എങ്കിലാ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കോളാം. വിജയനോ, നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ. ഏത് കേസ്? ഏത് കേസെന്ന്? നേരം വെളുത്തപ്പോ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു, എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി. പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്ത് പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറി കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്, ഇന്നൊരു സുദിനമാണ്. കൊണ്ട നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചൻ. വർണ്ണജാലം കാട്ടും നിലോചനം, കഥ മാറ്റി എഴുതു പൊന്തൂവൽ. കണ്ണു കണ്ണിൽ കൊണ്ട നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചൻ. ചായുവാൻ നിന്മതം നുകരുവാൻ കാത്തു ജന്മം ഞാനെത്ര. നിന്മാറിൽ ചായുവാൻ നിന്മതം നുകരുവാൻ കാത്തു ജന്മം ഞാനെത്ര. നിൻസ്വരം പെയ്യും ലഹരി തൻ പുഴയിൽ നീന്തുകയാണ് ഭാവന. കണ്ണു കണ്ണിൽ കൊണ്ട് നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചൻ. വർണ്ണജാലം കാട്ടും
നിൻലോചനം കഥ മാറ്റി എഴുതി പൊൻതൂവൽ. എന്നെഞ്ചിനുള്ളിലെ പൊന്നഴിക്കൂടിൻ്റെ വാതിൽ നിനക്കായി തുറന്നൂല. എന്നെഞ്ചിനുള്ളിലെ പൊന്നഴിക്കൂടിൻ്റെ വാതിൽ നിനക്കായി തുറന്നൂല. കപടമിലോകം അറിയുകൻ തങ്കം അനഘമിൻ പ്രേമം ഓമലേ. കണ്ണു കണ്ണിൽ കൊണ്ട നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചം. കണ്ണു കണ്ണിൽ കൊണ്ട നിമിഷം മുതൽ കളിയാടി തോൽക്കുകയാണ് നെഞ്ചം. ഡിപ്പാർട്ട്മെന്റിന്റെ കാശ് കൊണ്ടല്ല കണ്ട പെണ്ണുങ്ങൾക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളാ? പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കാൻ നടക്കുന്ന ദ്രോഹി. അപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ? അതേടാ, ഒരു അരിപ്രാവിനെ പോലെ പരിശുദ്ധിയായ ആ കുട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കുന്നടാ? നിന്റെ കൂട്ടിനകത്ത് വളർത്തുന്ന അരിപ്രാവൊന്നുമല്ല അവള്, ഒരു അരിപ്രാവുകാരൻ വന്നിരിക്കുന്നു. അവന്മാരകത്തുണ്ടാവോ? ഇറങ്ങ, ഇറങ്ങ. അവന്മാരകത്തുണ്ട്. നാ പൂച്ച സന്യാസി, ആട്ടും തൂലട്ടെ. നിന്റെ മാന്യതയുടെ മുഖമൂടി ഞാൻ വലിച്ച് കീറിവിടാ. എടാ, ആതുര സേവനം നടത്തുന്ന പാവപ്പെട്ട നേഴ്സുമാരെ സ്നേഹിക്കുന്ന തെണ്ടികളാണ്. ആശുപത്രിയിൽ വന്നപ്പോ തന്നെ ഞാൻ നിന്നെ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. എടാ, എന്നെ തല്ലിയിട്ട് നീ രണ്ടു കാല് തിരിച്ചു വന്ന് വേദിക്കുന്നതാ? ഞാൻ കൊല്ലോടാ. എന്താണ് കാര്യം? എനിക്ക് വിശക്കുന്നു. ഒന്നിങ്ങോട്ട് പോവാ. ആകെ ഉണ്ടായിരുന്ന ഒരു കാറാ, കിട്ടുന്ന വിലക്ക് വിറ്റ് ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കാമായിരുന്നു. അതുകൂടെ ഇല്ലാതാക്കി പരമദ്രോഹി. എടാ, ഞാൻ ഒരു പോലീസ് കമ്മീഷണർ. അതങ്ങ് നാട്ടില്, ഇവിടെ ഏതോ ഒരു തെണ്ടി. നീയൊക്കെ അങ്ങ് വാ. അതിന് താൻ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? കരുനാക്കൊണ്ടൊന്നും പറയാതെടാ, എനിക്ക് വിശന്നിട്ട് വയ്യ. നല്ല പുല്ലുണ്ട്, ചവച്ചരച്ച് ചവച്ചരച്ച് തിന്ന്. ഈ ഗതികെട്ട പട്ടി പുല്ലും തിന്നുവെന്ന് അങ്ങനെ കണ്ടോർന്നോ? ഇല്ലേ, പട്ടി അല്ലടാ, പുലി. അല്ല, നമ്മുടെ കാര്യം പറഞ്ഞ. എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. ഗോപി, നീ ഒന്ന്. നമുക്കും വല്ലതും കഴിച്ചല്ലേ പറ്റൂ. ആ നേഴ്സ് സേതുലക്ഷ്മിയുടെ വീട്ടിൽ പോയി ഉള്ളത് വല്ലതും എടുത്തോണ്ട് വരാം. അല്ലേ കുറച്ച് ഡോളർ കടം ചോദിക്കാം. എനിക്കൊരു മൂടില്ല. നീ വാടേ. നമ്മുടെ കമ്മീഷണർ. അതെ, ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? കൃഷ്ണനാരെ, അത് വേറെ വേണ്ടവരുമായിരിക്കും. എനിക്കറിഞ്ഞൂടെ കൃഷ്ണനാരെ. കൃഷ്ണനാരെ, ഏ കൃഷ്ണനാരെ, പെങ്ങളെ കിടക്കാനൊരിടമില്ല. ജോലി പോയി, മൊത്തത്തിൽ വഴിയാധാരമായി.
ഉള്ളത് മതി, വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തന്നെ നോക്കൂ. എന്ത് പറ്റി, ജോലി എങ്ങനെ പോയി? അയ്യോ, അതൊരു നീണ്ട കഥയാണ്. അത് ഞങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും വാരികയിൽ തുടർക്കഥയായിട്ട് എഴുതുമ്പോ കുട്ടി വായിച്ചോളൂ. ഓക്കെ, ഇരിക്കൂ, ഞാൻ തലയിൽ എണ്ണ തേച്ചു പോയി. കുളിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അയ്യോ, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. Without the girl's knowledge, the crown will now disappear. We should have got it before. Anyway, let this be the end of it. You got the mask? I forgot to bring it. You idiot! Come on. Hey, Surendra, how am I going to talk about it? Let's go! Where the hell is the crown? Hey, Bobby, my... Why are you... Okay, stop there. My crown. Are you please? Go and shoot! Are you in there? Bobby! Where are you? Where are you? Where are you? Where are you? Stop it! Are you part of me? നമുക്ക് ആ ഒറിജിനൽ സീരിയൽ വീട്ടിൽ പോയി കാര്യം പറയാം. മലയാളികളല്ലേ, ചിലപ്പോ നമ്മുടെ ഗതികേട് കണ്ട് കിരീടം തന്നു വരും. നിന്റെ അമ്മയെ കെട്ടിക്കാനുള്ള കിരീടം ഞങ്ങൾ കൊണ്ടുതരാം. ക്രൈം ബ്രാഞ്ച് ഓഫീസ് തന്നെ ഇത്. കിരീടം കണ്ടുപിടിച്ചാച്ച്, കണ്ടുപിടിച്ചാച്ച് കിരീടം. കിരീടത്തോടെ ഞാൻ ഉടനടിയാ പുറപ്പെട്ട് വരാൻ. എവളവോ കഷ്ടപ്പെട്ട് നാം മട്ടും താൻ കിരീടം കണ്ടുപിടിച്ചത്. എന്നാ സി ഐ ഡി രാംദാസ, അവനെ പറ്റി എനക്ക് ഒന്നുമേ തെരിയാത്. അവനൊരു പൊണ്ണുകൂടെ ഊരി ചുറ്റിട്ടിരിക്കു. ആമാ ആമാ, ഓക്കെ ഓക്കെ, ഞാൻ ഉടനടിയാ കിരീടത്തോടെ പുറപ്പെട്ട് വരെ. എനക്ക് പ്രമാദമാന ഒരു വരവേർപ്പക്ക് ഏർപ്പാട് പണ്ടുങ്ക. ഓക്കെ ഓക്കെ. ശരിക്കും അവന്റെ കയ്യിൽ കിരീടം കിട്ടിയ. ഞാൻ വീണപ്പോ കിരീടം ഉരുണ്ട് അയാളുടെ കാൽക്കൽ ചെന്നതും അയാൾ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പുറകെ ഓടി വന്നതും സത്യമായത് തേടി. എങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവൻ കിരീടവും കൊണ്ട് മുങ്ങും. ഗോപി നീ വാ, യുവമാർ രണ്ട് സി ഐ ഡികളും കൂടെ നമ്മളെ വീണ്ടും കൊലങ്ങൊളിപ്പിക്കാനുള്ള പരിപാടിയാണ്. കൊറേ നാളായിട്ട് സി ഐ ഡി കിരീടം, സി ഐ ഡി കിരീടം, കിരീടം സി ഐ ഡി എന്ന് പറഞ്ഞ കണ്ട സാഹിബ്മാരെ ചവിട്ടും തോഴി നമ്മൾ കൊള്ളുന്നില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരെ യുവമാരെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കാം. ചവിട്ടും തോഴി നേരിട്ടായിക്കോട്ടെ, നീ വാ. വരുന്നില്ലേ? നമ്മള് ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മതിയായി. എന്റെ ഒരു ബന്ധുവിനെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടി. ഞാൻ അങ്ങോട്ട് മാറുക. എന്തായി, കിരീടം കണ്ടുപിടിച്ച? നീ കണ്ടുപിടിച്ച? അയ്യോ, ഞാനൊരു പാവ മണ്ടൻ. തിരിച്ചു പോകാനുള്ള നിന്റെ ടിക്കറ്റ് ഇതിന്റെ കൂടെ വെച്ചിരുന്നല്ലോ. അത് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ബന്ധു വിട്ടൊന്ന് നേരെ നാട്ടിലേക്ക് പോയിരുന്നു വരും. അപ്പൊ നീ എന്നെ കൊണ്ടുപോകില്ല?
അയ്യോ, സി എ ഡി രാമദാസ് കിരീടൊക്കെ കണ്ടുപിടിച്ച് സാവധാനം വന്നാ മതി. നീ ഏത് ബന്ധുവിനെ എവിടെ വെച്ച് കണ്ടത്? എന്റെ ഏതോ അച്ഛന്റെ. ഏതോ അച്ഛന? അല്ല, കൊളച്ചനെ, കുഞ്ഞേഷ്ണൻ. കുഞ്ഞേഷ്ണൻ അങ്ങനെ ഒരു കൃഷ്ണനെ പറ്റി നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത പലതും ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓ, നീ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് എനിക്ക് ഫോൺ ചെയ്യൂ. ഞാൻ ശ്രമിക്കാം കേട്ടോ, ഉറപ്പ് പറയാൻ പറ്റില്ല. ശ്രമിക്കണേ. ഓ ആ He's the lady. The one who's got the cram? No, that's another. Please wait. Damn, whose car is that? Can't see, go around them. He is blocking my view. Go forward. Forward. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? What's wrong with him? Goddamn cabs. Useless cabs. You're blocking my view, man. You are blocking my view, man. You're blocking hey, my view. Don't touch me. അങ്ങനെ സ്വന്തമായിട്ട് നീ പേരെടുക്കണ്ട. സി എ ഡി വിജയാണ് അമേരിക്കയിൽ വന്ന് കിരീടം കണ്ടുപിടിച്ച നാട്ടുകാർ അറിഞ്ഞ ഞാൻ പിന്നെ തൂങ്ങിച്ചവന്നാ നല്ലത്. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കിരീടം കണ്ടുപിടിച്ചു. മര്യാദക്കാരെങ്കിലും തിരിച്ചിരുന്നില്ല തരില്ല. നിന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. കിരീടം വായുനോക്കി കാറുണ്ട്. കൃഷ്ണനേരെ, യോ കൃഷ്ണനേരെ, കൃഷ്ണനേരെ, ആ നിന്നെ വിടില്ലടാ. എനിക്ക് വിജയത്തെ തട്ടിയെടുക്കാൻ നിന്നെ വിടില്ല. ചുണയുണ്ടെങ്കിൽ വണ്ടി നിർത്തി ഇറങ്ങി വാടാ. Hurry up. Hurry up. Sir, I cannot go fast. Hey!
എന്തായി? കണ്ടവന്മാര് കിരീടം കൊണ്ടുപോയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ അസൂയ പാടില്ലെന്ന്. കേട്ടാ, അല്ല ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല, പുറത്തു പറയാൻ കൊള്ളില്ല. വിജയ, ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെണ്ണിന് വേണ്ടി തകരാനുള്ളതല്ല നമ്മുടെ സൗഹൃദം. ഞാൻ അവളെ പ്രേമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വിവാഹം നടത്തിത്തരാം, ഞാൻ നടത്തിത്തരാം. I am Krishna Nair, sorry, Shivadasa Menon here. Police station. Everybody go and hide now. അയ്യോ, നമ്മുടെ ശിവദാസ വരുന്നില്ല. അത് അതെ, നമ്മുടെ ഇതാ മുറിവിന്റെ പാട്. അത് ചൊഴിവെന്ന പാടാ, മുറിവിന്റെ പാട. അവിടെ വിജയ മുതുകിൽ മുറിവിന്റെ പാടില്ല. അപ്പൊ ഇയാളല്ലേ പോൾ ബാർബർ? എവിടാ മുറിവിന്റെ പാട്? ഏത് ഉരുവൻ? എന്ത് ഉരുവൻ? താനല്ലേ പോൾ ബാർബർ കിരീടം കെട്ടത്? കിരീടം കെട്ടത്? പോലെയുള്ള പമ്പര വിധികളെ ഇങ്ങോട്ട് അയച്ചവരെ വേണം തല്ലാൻ. ഞങ്ങളെ അയച്ചത് നിങ്ങളുടെ സുഹൃത്ത് കമ്മീഷണർ കൃഷ്ണൻ നായർ. അതിന്റെ ഫലമാണ് ദേ അയാൾ അനുഭവിക്കുന്നത്. പോലീസ് വരുന്നു. അയ്യോ, എന്റെ കിരീടം! കിരീടം മണ്ണം കിട്ട പോയി തൊലയാൻ പറ. തന്റെ വെടികൊണ്ട് അഞ്ചാറെണ്ണം ചത്തു. പോലീസ് പിടിച്ച ആയുഷ്കാലം മുഴുവൻ താനിവിടെ കിടക്കേണ്ടി വരും. അയ്യോ, എന്റെ തോക്ക്! നോക്ക് കോപ്പ്. Who are you? We are CADs from India. Congratulations, CIDs Ramdas and Vijay. The American police is proud of you.
congratulations to all Americans. Thank you. All the best. Thank you. Thank you. സാറിവിടുണ്ടായിരുന്നു. താങ്കൾ അയച്ച സി ഐ ഡികൾ വിജയശ്രീലാലിനെതിരായി തിരിച്ചെത്തിയിരിക്കുന്നു. അതിന്റെ എല്ലാ ക്രെഡിറ്റും താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. സാർ, നിങ്ങൾ കിഡ്നി ഓപ്പറേറ്റ് പണ്ട ബോംബെ പോണതാ കഴിപ്പെട്ടെ. രാജ്യത്തിന്റെ മാനം നിങ്ങൾ ഈ അന്വേഷണം വിജയകരമാക്കി തീർത്തതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് പറയാമോ? നോക്കൂ, വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുക്കമാണ് അല്ലേ? അതെ, തൽക്കാലം ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് വിശ്രമം വേണം. സാർ എപ്പോഴെത്തിയത്? സാർ, സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ.